മണ്ണാർക്കാട് ഗ്രാമത്തിലെ കുന്തിപ്പുഴയുടെ തീരത്ത് പെരുമ്പത്താരി പേരഞ്ചാത്ത് അർദ്ധനാരീശ്വരൻ, പേരഞ്ചാത്ത് പെരിയ അഞ്ച് അകത്ത്, പാണ്ഡവന്മാരുടെ കാലത്തുള്ള ഒരു അമ്പലവാസി ഭാര്യയാണ് പേരഞ്ചാത്ത് ഭാര്യ. ഇവിടുത്തെ അർദ്ധനാരീശ്വരനാണ് പ്രതിഷ്ഠ, വളരെ പഴയതാണ്. നിരവധി ഋഷിമാര്, പാണ്ഡവന്മാരും കൂടാണ്ട് അനവധി ഋഷിമാര് താമസിച്ച് പ്രതിഷ്ഠ വർഷിപ്പ് ചെയ്തിരുന്ന സ്ഥലമാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് സ്വയംഭൂവായിട്ട് പ്രത്യക്ഷപ്പെട്ട ലിംഗാണെന്ന് പറയണം. 1984 മാത്രമാണ് ഒരു റിനോവേഷൻ നടന്നിരിക്കുന്നത്. പണ്ട് ഇവിടെ കാട്ടിലാമറ്റത്ത് മനക്കാരായിരുന്നു എല്ലാം നോക്കിയിരുന്നത്. പിന്നെ അത് പേരഞ്ചാത്ത് വാര്യക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇത് ഒരു ഏകതല ശ്രീകോവിലാണ്, പടിഞ്ഞാട്ട് അഭിമുഖമാണ്. ഗണപതിയുടെ ഉപദേവതാ ക്ഷേത്രം തെക്ക് ഭാഗത്ത്, സൗത്ത് ഈസ്റ്റിൽ തിടപ്പള്ളി, കിണർ സൗത്ത് വെസ്റ്റിൽ, നോർത്ത് വെസ്റ്റിൽ ശാസ്താവ്, നോർത്ത് ഈസ്റ്റിൽ നാഗത്തറ. ബ്രഹ്മരക്ഷസിന് ഒരു സങ്കല്പത്തിൽ ഉള്ളൊരു തറ മാത്രമേ ഉള്ളൂ. ഒരു കൊക്കർണി ഉണ്ട് നോർത്ത് ഈസ്റ്റിൽ. ശിവലിംഗം ചെറുതാണ്, 11 സെന്റിമീറ്ററേ ഉള്ളൂ. ഗണപതി ഇരിക്കുന്ന രൂപത്തിന് വലിയ ഇത്തിരി വലുപ്പമുണ്ട്, 45 സെന്റിമീറ്റർ ഉണ്ട്. ശാസ്താവിന് 30 സെന്റിമീറ്റർ, നാഗലിംഗം 27 സെന്റിമീറ്റർ. തന്ത്രി പന്തലക്കോട്ട് മനയാണ് ഇവിടുത്തെ തന്ത്രി. വിയ്യക്കുറിശി മുക്കണ്ണം ശിവൻ, അതിൻ്റെ തൊട്ടടുത്ത് നെല്ലിപ്പുഴ ഒഴുകുണ്ട്. സ്വയംഭൂവാണ്, ചെറുമി പുല്ലെറിഞ്ഞ കഥയൊക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം ഒരുവിധം എല്ലാത്തിലും ഉണ്ട്. മണ്ണാർക്കാട് മൂപ്പിൽ നാരദയായിരുന്നു ഈ ക്ഷേത്രം. ശിവന്റെ പീഠവും വിഷ്ണുവിന്റെ പ്രതിമയും ടിപ്പു തകർത്തു. അപ്പം മൂപ്പിൽ നായര് ഇത് പാതായിക്കര മനക്കി, അത് പെരിന്തൽമണ്ണയിലുള്ള പാതായിക്കര മനക്കി മൂപ്പിൽ നായര് ഇത് കൊടുത്തു. ശിവന്റെ ഏകതല ശ്രീകോവില് പടിഞ്ഞാട്ട് അഭിമുഖമാണ്. അതിന് സോപാനല്ല, പ്രണാളവും ഇല്ല, വെറും ഒരു ഓവയുള്ളൂ. സൗത്ത് വെസ്റ്റിലെ ഒരു ചെറിയ ഗണപതി ഉപദേവതാ ക്ഷേത്രമുണ്ട്. അടുത്ത് നാഗന്മാരുടെ പാവുണ്ട്. നമസ്കാര മണ്ഡപത്തിന് ഇപ്പൊ തറ മാത്രമേ ഉള്ളൂ. തെക്ക് ഭാഗത്ത് 2 ഷ്രൈൻസ് കാണാം, രണ്ടും പടിഞ്ഞാട്ട് അഭിമുഖമാണ്. അത് ഏറ്റവും തെക്കുള്ളത് ആണ് ഏറ്റവും പഴയ വിഷ്ണു, അതാണ് ഏറ്റവും പഴയത് തെക്ക് ഭാഗത്ത് കാണുന്നത്. അതിനും നമസ്കാര മണ്ഡപത്തിൻ്റെ തറ മാത്രമേ ഉള്ളൂ. അതിന് വലിയ അമ്പലത്തിന് 2 വാതിലുണ്ട്, ഒന്ന് ശിവനുള്ളതും ഒന്ന് തെക്കേ വിഷ്ണുവിനുള്ളതുമാണ്. അത് തടപ്പള്ളി വടക്ക് കിഴക്കാണ്, അതിൻ്റെ കിഴക്ക് ഭാഗത്തൊരു കിണറുണ്ട്, ചുറ്റുമതിലുണ്ട്. 3 വലിയ ബലിക്കല്ലും വലിയ അമ്പലത്തിൻ്റെ ഉള്ളിലാണ്. നോർത്ത് വെസ്റ്റിൽ അയ്യപ്പൻ കിഴക്ക് അഭിമുഖമായിട്ടിരിക്കുന്നത്. സ്വയംഭൂ ശിവൻ 27 സെന്റിമീറ്റർ. അതൊരുമാതിരി ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള ഒരു ലിങ്കാണ്, സ്മൂത്ത് ആയിട്ടുള്ളതല്ല, ഇത് ഇറഗുലർ ആയിട്ടുള്ള സ്വയംഭൂവാണ്. അതിന് 2 പ്രൊജക്ഷൻസ് കാണാം അതിൻ്റെ മുകളിൽ. വിഷ്ണു വിഗ്രഹങ്ങൾ 2 പൊട്ടിയതാണ്. ഓരോന്നിനും 75 സെന്റിമീറ്റർ വീതമുണ്ട്. ഗണപതി ഇരിക്കുന്നത് 30 സെന്റിമീറ്റർ ആണ്. നാഗും 30 സെന്റിമീറ്റർ, അയ്യപ്പനും ലിംഗം ആണ് 30 സെന്റിമീറ്റർ. ഐക്കാട്ടുമനയാണ് തന്ത്രി. തൃക്കളൂർ സുബ്രഹ്മണ്യ സ്വാമി കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഒറ്റശ്ശേരി ഗ്രാമത്തിലാണ്. തൊട്ടടുത്ത് കാഞ്ഞിരപ്പുഴ ഒഴുകുന്നുണ്ട്, വളരെ ഏൻഷ്യൻ്റാണ്. ചെർപ്പുളശ്ശേരി പുറയന്നൂർ മനയുടെ ആയിരുന്നു ഇത്. 1970 കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളൂ. വട്ടശ്രീകോവിലാണ്, ദ്വിതലമാണ്, പടിഞ്ഞാട്ട് അഭിമുഖമാണ്. ചുറ്റമ്പലത്തിന് 3 വാതില്, പടിഞ്ഞാറും കിഴക്കും വടക്കുമുണ്ട്. നോർത്ത് വെസ്റ്റിൽ കലവറ, കിണറിൻ്റെ അടുത്താണ് തിടപ്പള്ളി. സൗത്ത് വെസ്റ്റിലെ ഷ്രൈനിലെ ഗണപതി, അയ്യപ്പൻ, നാഗം, ഹനുമാൻ, ഇവരെല്ലാവരും കിഴക്ക് അഭിമുഖമായിട്ടായിരിക്കുന്നു. ബ്രഹ്മരക്ഷസിനൊരു തറയേ ഉള്ളൂ. സുബ്രഹ്മണ്യൻ 90 സെന്റിമീറ്റർ ഉള്ള നിൽക്കണ വിഗ്രഹമാണ്, അതിന് 2 കൈയേ ഉള്ളൂ. ഗണപതിയും അയ്യപ്പനും ഇരിക്കണ രൂപമാണ്, 30 സെന്റിമീറ്റർ വീതം. ഹനുമാൻ നിൽക്കുകയാണ്, അതും 30 സെന്റിമീറ്റർ. നാഗങ്ങളും 30 സെന്റിമീറ്റർ. ഷൊർണൂരിനടുത്തുള്ള കൊളപ്പുള്ളിയിലത്തെ തീയന്നൂർ മനയാണ് ഇവിടുത്തെ തന്ത്രി. ഒറ്റശ്ശേരിയിൽ തന്നെയുള്ള ഇരട്ടക്കുളം ശിവൻ ചിറക്കൽപ്പടി ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാട്ട് പോയാൽ, കാഞ്ഞിരപ്പുഴ റോഡ് വഴി പോയാൽ പൂഞ്ചോല അരുവി കാണാം. അത് നെല്ലിപ്പുഴയുടെ ഒരു കൈവഴിയാണ് പൂഞ്ചോല അരുവി. അത് 750 മീറ്റർ പടിഞ്ഞാറായിട്ടാണ് അത് ഒഴുകുന്നത്. പണ്ട് ഇവിടെ വലിയ കാടായിരുന്നു, മഹർഷിമാർ ഒരുപാട് തപസ് ചെയ്തിരുന്നു. അവർക്ക് ദർശനം കൊടുത്ത സ്ഥലത്താണ് ഈ സ്വയംഭൂ കാണുന്നത്. പണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് മുനിക്കോട്ടം എന്നായിരുന്നു, ഈ മഹർഷിമാരുടെ സ്ഥലമായിരുന്നു ഇതുകൊണ്ട്. പിന്നെ ചെറുമികല്ല് ആക്കിയ അങ്ങനെ ഇതിലെ രക്തം പൊടിഞ്ഞ് കണ്ട കഥ അവിടെയുണ്ട്. അങ്ങനെ അവിടെ മണ്ണാർക്കാട് മുമ്പിൽ നായരാണ് ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിതത്.
1996 മുതൽ ഇവിടെ റിസീവർ ഭരണം തുടങ്ങി. സ്ക്വയർ ആയിട്ടുള്ള ഏകതല ശ്രീകോവിലാണ്. പടിഞ്ഞാട്ട് അഭിമുഖമാണ്, ഓവ് മാത്രമേയുള്ളൂ, പ്രണാളൊന്നുമില്ല. സൗത്ത് ഈസ്റ്റിലെ ഒരു തിടപ്പള്ളിയുണ്ട്, ആലിൻ്റെ ചുവട്ടിലെ ഉള്ള നാഗന്മാർ. അത് നോർത്ത് വെസ്റ്റ് ഭാഗത്താണ്, അത് പകുതി വിസിബിൾ ആയിട്ടുള്ളൂ, പകുതി മറഞ്ഞു കിടക്കുകയാണ്. നോർത്ത് വെസ്റ്റിൽ ഒരു ബ്രഹ്മരക്ഷസിൻ്റെ സ്ഥാനവും ഉണ്ട്, നോർത്ത് ഈസ്റ്റിൽ കിണറുണ്ട്. സ്വയംഭൂ 30 സെന്റിമീറ്ററുള്ള കിരാതമൂർത്തി സങ്കല്പമാണ്. ബ്രഹ്മരക്ഷസിന് നാഗങ്ങൾക്കൊക്കെ ലിംഗരൂപമാണ്. തന്ത്രി ഇല്ല ഇവിടെ, പൂജയ്ക്ക് ഒരു എംബ്രാന്തിരി മാത്രമേ ഉള്ളൂ. മല്ലീശ്വരൻ കോവിൽ ചെമ്മണ്ണൂര് അഗളി പഞ്ചായത്തിലെ കള്ളർമല ഗ്രാമത്തിലാണ്. 1 കിലോമീറ്റർ വടക്കായിട്ട് ഭവാനിപ്പുഴ ഒഴുകുന്നുണ്ട്. അട്ടപ്പാടിയിലെ 3 ഗ്രാമങ്ങളിലെ എല്ലാ ആദിവാസികളുടെയും ക്ഷേത്രമാണ് ഈ മല്ലീശ്വരൻ മുടി, അല്ലെങ്കിൽ മല്ലീശ്വരൻ കോവിൽ. അത് 3 ഗ്രാമം എന്ന് പറയുന്നത് പുത്തൂർ, അതിൽ പുത്തൂരും പാതവയലും ഉൾപ്പെടും. പാതവയല് ശിലപ്പതികാര കാലത്തൊക്കെ പറയുന്ന പാതവയൽ തന്നെയാണ്. അവിടെ വിഷ്ണുവിൻ്റെ പാദം പതിഞ്ഞ പാതവയൽ എന്ന് ശിലപ്പതികാരത്തിൽ പറയുന്ന ആ ഏരിയയാണ്. പുത്തൂരും പാതവയലുമാണ് ഒരു ഗ്രാമം, ഒരു ആദിവാസി ഗ്രാമം. പിന്നൊന്ന് അഗളിയും കള്ളർമലയും ഉൾപ്പെട്ട അഗളി. മൂന്നാമത്തത് കോട്ടത്തറിയും ഷോലയൂറും ഉൾപ്പെട്ട ഷോലയാറും. ഈ 3 ഗ്രാമങ്ങളുടെയും ആദിവാസികൾ ഇവിടെയാണ് അവരുടെ ദേവതകളാണ്. ഇരുളന്മാര് ഈ ട്രൈബ്സ് ഒക്കെ, അവരുടെ ടോപ്പോഗ്രാഫി മുഴുവൻ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് തിരുവിതാംകൂറിൽ നിന്നുള്ള സെറ്റിലേഴ്സ് വന്നപ്പോ ഇവരുടെ ഈ ടോപ്പോഗ്രാഫിക്ക് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അവരെ പലരും അവിടുന്ന് മാറിപ്പോവേണ്ടി വന്നിട്ടുണ്ട്. മല്ലീശ്വരൻ ഇരുളന്മാരുടെ പരദേവതയാണ്. മൂലസ്ഥാനം ഭവാനിയുടെ വടക്കേക്കരയിലെ പാതവയൽ ഗ്രാമത്തിൽ മല്ലീശ്വരൻ മുടിയിലാണ് ഇരിക്കുന്നത്. 1500 മീറ്റർ ഉയരണ്ട് ആ കൊടുമുടിക്ക് ശിവന്റെ വാസസ്ഥാനാണെന്നാണ് ആദിവാസികൾ വിചാരിക്കുന്നത്. ആ കൊടുമുടിയെയാണ് അവർ ആരാധിക്കുന്നത്. വൈഷ്ണവർക്കും ഈ സ്ഥലം വളരെ പ്രധാനമാണ്, കാരണം അവിടെ വിഷ്ണുവിന്റെ പാദം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മുളങ്കുടലിലെ ഒരു ശിലയേനാണ് ഇവരെ ആരാധിക്കുന്നത്. ഒരു ചെറിയ ശില മുളങ്കുടലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, അതാണ് അവരുടെ ശിവൻ മല്ലീശ്വരൻ. ഇരുളൻ മന്ത്രം, അല്ലെങ്കിൽ ഇരുളർ മന്ത്രം, സംഘകാലത്ത് ഒരു മുരുകമന്ത്രമുണ്ട്, അതേ മുരുകമന്ത്രത്തിനോട് തുല്യമായിട്ടുള്ളതാണ് ഇവിടുത്തെ ഇരുളർ മന്ത്രം. അവർ ചൊല്ലണ മന്ത്രം. മുടുകരും ഇരുളരും തമ്മിൽ മൂലസ്ഥാനത്തെ ചൊല്ലിയിട്ടൊരു തർക്കമുണ്ട്. അതിപ്പോഴൊന്നല്ല, 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ തർക്കമാണ്. ഇരുളരുടെ മൂപ്പൻ ഈ തർക്കത്തിൽ കൊല്ലപ്പെടുണ്ടായി. പിന്നീട് ഇരുളർ ആ മൂലസ്ഥാനത്തുള്ള ആരാധന നിർത്തിവെച്ചു. അത് മുടുകന്മാർക്ക് കിട്ടി. ചെമ്മണ്ണൂരിലെ ക്ഷേത്രാധികാരികളുടെ സമ്മതത്തോടെ 7 ദിവസം വ്രതം എടുത്തിട്ടാണ് ആളുകൾ മല്ലീശ്വരൻ മുടി കയറണത്. ഭവാനിയുടെ തെക്കേക്കരയിലെ ചെമ്മണ്ണൂരിലെ പേരൂർ രാമലിംഗസ്വാമികൾ ഇവിടെ പ്രതിഷ്ഠ ചെയ്തു. പണ്ട് 139 ഊരുകളുടെ ക്ഷേത്രമായിരുന്നു. അതിൽ പല ഊരുകളും തമിഴ്നാട്ടിലാണ്. തമിഴ്നാടും കേരളവും രണ്ട് സ്ഥലത്തെയും ഊരുകൾ ഉൾപ്പെട്ടതാണ് ഇവിടുത്തെ 139 ഊര്. ഉദാഹരണമായിട്ട് കൊല്ലം കടവ്, പെട്ടിക്കല്ല്, അബ്ബനൂര്, വസത്തിയൂര്, ഇതൊക്കെ തമിഴ്നാട്ടിൽപ്പെട്ട ഊരുകളാണ്. അങ്ങനെ 5-അംഗ സമിതിയിലെ 3 ഇരുളന്മാരും 2 മുടുകന്മാരും ഉണ്ട്. പണലി പൂജാരിക്ക് ചില സ്പെഷ്യൽ അവകാശങ്ങളും ഉണ്ട്. ഏകതല സ്ക്വയർ ശ്രീകോവിലാണ്, കിഴക്ക് അഭിമുഖമാണ്. 3 നിലയുള്ള ത്രിതല ഗോപുരമുണ്ട്. ഗോപുരത്തിലെ തമിഴ് ടൈപ്പിലുള്ള ശില്പങ്ങളാണ് കാണുന്നത്. നന്ദിയുണ്ട്, സൗത്ത് ഈസ്റ്റിൽ കിണറുണ്ട്, തെക്ക് തിടപ്പള്ളിയുണ്ട്, ഗണപതി തെക്ക് ഭാഗത്തുണ്ട്, വേറൊരു ഗണപതി സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ആലിൻ്റെ ചുവട്ടിലും ഇരിക്കുന്നുണ്ട്. ഭദ്രകാളി പടിഞ്ഞാറ് ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. വേറൊരു ഭഗവതിക്ക് ഒരു ഉപദേവതാ ക്ഷേത്രം വടക്ക് ഭാഗത്ത് കാണുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിൽ നവഗ്രഹങ്ങൾക്ക് പ്രതിഷ്ഠയുണ്ട്. ശിവലിംഗം ഒരു വൃത്താകൃതിയിലുള്ള പീഠത്തിന്റെ മുഖത്ത് മേലില് 33 സെന്റിമീറ്റർ ഉള്ളതാണ്. ഈ വൃത്താകൃതിയിലുള്ള പീഠം ശിവലിംഗത്തിന് വളരെ റെയറാണ്. ചതുരത്തിലുള്ള വിഷ്ണു യോനിയുടെ ഉള്ളിലാണ് സാധാരണ പ്രതിഷ്ഠിക്കുക. ഇത് ശരിക്കും വൃത്താകൃതിയിൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഗണപതി രണ്ടാളും ഇരിക്കുന്നതാണ്, 30-ഉം 45-ഉം സെന്റിമീറ്റർ. ഭദ്രകാളി നിൽക്കുന്നത് 45 സെന്റിമീറ്റർ, ഭഗവതി നിൽക്കുന്നത് 60 സെന്റിമീറ്റർ. നവഗ്രഹങ്ങൾ ഓരോന്നിനും 27 സെന്റിമീറ്റർ. ഇതിൻ്റെ ഇവിടെ തന്ത്രി ഒന്നുമില്ല. തച്ചമ്പാറ ഗ്രാമത്തിലെ മുതുക്കുറിശി കിരാതമൂർത്തി, ഇത് പ്ലാപ്പറ്റ സ്വരൂപത്തിൻ്റെ ആയിരുന്നു.
1970 വരെ. ഇത് ഏകതല ശ്രീകോവിലാണ്. പിന്നിലൊരു പാർവതി ഉപദേവതയായിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ കിണറുണ്ട്. ക്ഷേത്രം പടിഞ്ഞാട്ടഭിമുഖമാണ്. സൗത്ത് ഈസ്റ്റിൽ തിടപ്പള്ളി. ഭഗവതി കിഴക്കേ നാലമ്പലത്തിലെ പടിഞ്ഞാട്ടഭിമുഖമായിട്ട്, ഗണപതി തെക്കേ നാലമ്പലത്തിലെ കിഴക്ക് അഭിമുഖമായിട്ട്. ചുറ്റമ്പലത്തിന് നാല് വശം വാതിലുണ്ട്, വടക്ക് കുളമുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ തന്ത്രി ഉണ്ട്. തന്ത്രി അഴകത്ത് കോഴിക്കോട്ടിരി പട്ടാമ്പിയാണ്. കണ്ണക്കുറിശി കൃഷ്ണൻ കാരക്കുറിശി ഗ്രാമത്തിലെ. ഇത് മണ്ണാർക്കാട്ട് ഇളയനായരുടെയാണ്. ഇപ്പോൾ ഒരു 15 കമ്മിറ്റിയാണ് ഭരിക്കുന്നത്. ഇതിൽ ശിവലിംഗം 15 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ബ്രാസ് ശിലയാണ്. കൃഷ്ണൻ കൃഷ്ണശിലയാണ്. ചതുർഭുജാണ്, 90 സെൻറ്റിമീറ്റർ ഉണ്ട്. തന്ത്രി അണ്ടലാരിയാണ്. കാരക്കുറിശി ചുള്ളിശ്ശേരി രാമസ്വാമി വളരെ പുരാതനമാണ്. കാടായിരുന്നു ഒരു കാലത്ത്. മുനിമാർ തപസ് ചെയ്തിരുന്നു. അങ്ങനെ വലിയ വീട്ടു തറവാടിൻ്റെ ആയിരുന്നു ഈ ക്ഷേത്രം. 1950 കമ്മിറ്റി വരുന്നതിൻ്റെ മുമ്പ് ഏകതല വട്ടശ്രീകോവിലാണ്. കിഴക്ക് അഭിമുഖമാണ്. തെക്ക് ഭാഗത്ത് ശ്രീകോവിലിനോട് അറ്റാച്ച്ഡായിട്ട് ഗണപതി ശ്രൈനുണ്ട്. ചുറ്റമ്പലം ഇല്ല, ചുറ്റമ്പലം പാടില്ല എന്നാണ് ഇവിടുത്തെ പ്രശ്നപ്രകാരം കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചുറ്റമ്പലം ഇല്ലാത്തത്. അതുപോലെ പടിഞ്ഞാറും വടക്കും നാലമ്പലവും ഇല്ല. വാതിൽമാടം തെക്കേ നാലമ്പലം, അത് രണ്ടും 1983 ഉണ്ടാക്കിയതാണ്. അതിൻ്റെ സൗത്ത് വെസ്റ്റിൽ ഒരു ശാസ്താവുണ്ട്. അപ്പം അതും പുതിയതാവണല്ലോ. അത് കിഴക്കഭിമുഖമാണ്. കിണറും തറയും ബ്രഹ്മരക്ഷസിനുള്ള തറ. വാതിൽമാടത്തിന് പുറത്താണ്. രാമന് 75 സെൻറ്റിമീറ്ററാണ്. നിക്കട രൂപമാണ്. ഗണപതി ഇരിക്കുകയാണ്. ഇപ്പോഴാണ് മുനിമാരാണ് പ്രതിഷ്ഠിച്ചത്. ഇപ്പോഴത്തെ തന്ത്രി അണ്ടലാടിമനയാണ്. പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു. ഇത് വളരെ കാരക്കുറിശി ഗ്രാമത്തിലെ ചെറക്കൽപ്പടിയിലെ പുള്ളിശ്ശേരി റോഡിലുള്ള വെരി ഏൻഷ്യൻറ്റ് ടെമ്പിളാണ്. ഇതെന്താ പള്ളിക്കുറുപ്പ് എന്ന് പേര് വരാൻ കാരണം വെച്ചാൽ, വനവാസകാലത്ത് ശ്രീരാമൻ ഇവിടെ ഒരു രാത്രി പള്ളിക്കുറുപ്പ് കൊണ്ടു, അതായത് ഒരു രാത്രി ഉറങ്ങി. അതുകൊണ്ടാണ് പള്ളിക്കുറിപ്പ് മഹാവിഷ്ണു എന്ന് പേര്. കോൺസെക്രേഷൻ്റെ സമയത്ത് ഗരുഡൻ പറക്കും എന്നുള്ള ഒരു വിശ്വാസം കാരണം ഇവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വേറൊരു പക്ഷി പറഞ്ഞു. അപ്പോൾ അവരൊരു വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചു. വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള ഗരുഡൻ പറഞ്ഞത്. അപ്പം നരസിംഹമൂർത്തിനെ ഗരുഡൻ പറന്ന മുഹൂർത്തത്തിൽ തെക്ക് ഭാഗത്തും പ്രതിഷ്ഠിച്ചു. അങ്ങനെ രണ്ട് ക്ഷേത്രമുണ്ട്. ഈ നരസിംഹമൂർത്തിയുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അഭിമുഖമായിട്ട് ഒരു അയ്യപ്പനെയും പ്രതിഷ്ഠിച്ചു. ഒരു കാലത്ത് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രം ഇവിടുത്തെ ദേശക്ഷേത്രമായിരുന്നു. ടിപ്പുവിൻ്റെ കാലത്ത് ടിപ്പു ഒരുപാട് നശിപ്പിച്ച ഇടലൊക്കെ വിഗ്രഹമൊക്കെ കേടുവരുത്തി ഇവിടുത്തെ സ്വത്തുക്കൾ ആഭരണങ്ങളൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോയി. അമ്പലമുറ്റത്ത് വെച്ചിട്ട് മൃഗങ്ങളെ വധിച്ച് അവിടെ വെച്ചിട്ട് അവർ സോൾജിയേഴ്സ് ആർമി ഓഫീസർമാരൊക്കെ കൂടി അവിടെ വെച്ച് പാകം ചെയ്ത് കഴിച്ചു എന്നാണ് പറയണത്. പിന്നെ ക്ഷേത്ര സ്വത്തിൻ്റെ നടുവിൽ കൂടെ ടിപ്പു ഒരു റോഡ് വെട്ടി. അപ്പം പിന്നെ സ്വത്ത് രണ്ടായില്ലേ. പിന്നെ ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് അവരെയൊക്കെ ഓടിച്ചത്. ആ യുദ്ധത്തിലെ പത്തായപ്പുര കേടുമല്ലോ. ബുള്ളറ്റ് മാർക്കുകൾ ഇപ്പോഴും ആ പത്തായപ്പുരയുടെ മുമ്പിൽ കാണാം. ഒളപ്പമണ്ണ മനയാണ് ഇതിൻ്റെ ഊരാളന്മാർ. ഒളപ്പമണ്ണ മന വളരെ പുരാതനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അവർ വളരെ പുരാതനമായ ആൾക്കാരാണ്. അവർ ഇവിടുത്തെ ഒരു കാലത്ത് ആ കാന്തളൂർ ശാല എന്ന് പറയുന്നതിൻ്റെ ആ മുഴുവൻ മേധാവികളായിരുന്നു. അവർ വളരെ വിദ്വത്സദസ്സുകൾ സഭകളൊക്കെ നടത്തിയിരുന്ന ആളുകളാണ്. ഇവരായിരുന്നു 1938 വരെ അവരന്നെയാണ് ഊരാളന്മാർ. ഒളപ്പമണ്ണ നാരായണൻ നമ്പൂതിരിപ്പാട് ഇവിടെ 1938 വന്ന് താമസിച്ചിട്ടുണ്ട്. 1940 പത്തായപ്പുര അഗ്രശാല ആനക്കൊട്ടിൽ ഗോപുരം ഇതൊക്കെ അദ്ദേഹം ഒതുക്കി പണിയിച്ചിട്ടുണ്ട്. ധ്വജം പ്രതിഷ്ഠിക്കണം എന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്, പക്ഷെ അത് സാധിച്ചില്ല. ആ കൊണ്ടുവന്ന തേക്ക് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹിസ്റ്ററിയൊക്കെ അതിനുണ്ട്. ചതുര ഏകതല ശ്രീകോവിലാണ്. പടിഞ്ഞാട്ട് അഭിമുഖമാണ്. നോർത്ത് ഈസ്റ്റിലാണ് കിണർ. ചുറ്റമ്പലം നാല് വശം വാതിലുണ്ട്. തെക്കേ വലിയമ്പലമാണ് പ്രധാനം. അവിടെയാണ് രാമൻ ഉറങ്ങിയത്. അപ്പോൾ തെക്കേ വലിയമ്പലം രാമൻ ഉറങ്ങിയ പള്ളിക്കുറുപ്പ് ചെയ്ത സ്ഥലം എന്നുള്ള രീതിയിൽ അവിടെ ഒരു വലിയ അനന്തശയനം പെയിൻറ്റിങ് ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. മുന്നൂറലെ മുളയറ ചുറ്റമ്പലത്തിൻ്റെ നോർത്ത് ഈസ്റ്റിലാണ്. തിടപ്പള്ളി സൗത്ത് ഈസ്റ്റിലാണ്. വെലിക്കൽ ആനക്കൊട്ടിലിൻ്റെ ഉള്ളിലാണ്. വൃത്തശ്രീകോവിലാണ് നരസിംഹത്തിന്. അതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് തെക്ക് വശത്താണത്. അതിൻ്റെ നമസ്കാര മണ്ഡപം
കാണാം. അതുണ്ട് നമസ്കാര മണ്ഡപം, അതിനും ഉണ്ട്. പിന്നെ ഗണപതി, അയ്യപ്പൻ, വേട്ടേക്കരൻ, അവരുടെ ഉള്ള ഉപദേവതാ ക്ഷേത്രം കിഴക്ക് അഭിമുഖമാണ്. അത് നരസിംഹത്തിന് ഫേസ് ചെയ്തിട്ടാണ്, അയ്യപ്പനെ പ്രതിഷ്ഠിച്ചത് അതിനാണെന്ന് പറഞ്ഞത്. അതിൻ്റെ മുമ്പിലെ ഒരു നടപ്പന്തല് ഇല്ലെങ്കിലും ഒരു ബലിക്കല്ല് കാണുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ. നോർത്ത് ഈസ്റ്റിൽ ഒരു കൂത്തുതറുണ്ട്. ഊട്ടുപുരയും ഊട്ടുപുരയും കിണറും പടിഞ്ഞാറാണ്. പുതിയ പത്തായപ്പുര കിഴക്ക് ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത് വടക്കേ ഭാഗത്തായിട്ട് കാണാം. പഴയ പത്തായപ്പുര നോർത്ത് ഈസ്റ്റിലാണ്, ഇത് കിഴക്കാണ്. രണ്ട് ഗോപുരമുണ്ട്, പടിഞ്ഞാറും കിഴക്കും. പടിഞ്ഞാറേ ഗോപുരം വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു വലിയ ഗോപുരമാണ്, മര്യാദ ആനപ്പിള്ളയാണ്. കൃഷ്ണശിലാ വിഗ്രഹമാണ് നിൽക്കണ ചതുർഭുജ വിഷ്ണുവിന്. നൃസിംഹവും നിൽക്കണ തന്നെയാണ്. അതിന് 75 സെന്റിമീറ്റർ, അതിനും ചതുർഭുജം, ശംഖചക്രങ്ങളും വാളും കപാലാകൃതിയിലുള്ളൊരു ബൗളുമാണ് നൃസിംഹത്തിൻ്റെ കയ്യിലുള്ളത്. ഗണപതി ഇരിക്കണ 30 സെന്റിമീറ്ററുള്ള വിഗ്രഹമാണ്. അയ്യപ്പനും വേട്ടേക്കാരനും ലിംഗരൂപമുള്ളൂ. അതിന് രണ്ടിന് 27 സെന്റിമീറ്റർ, നാഗങ്ങൾക്കും 27 സെന്റിമീറ്റർ. തന്ത്രി അണ്ടരാടി. പിന്നെ കല്ലടിക്കോട് കരിമ്പ ഗ്രാമത്തിലെ തുപ്പനാട്ട് സുബ്രഹ്മണ്യസ്വാമി, അതിൽ തുപ്പനാട്ട് പുഴയാണ് വടക്ക്. ഇത് 13-ാം നൂറ്റാണ്ടിൽ മുതലുള്ള ക്ഷേത്രമാണ്. പുഴയ്ക്ക് ഈ പുഴയിൽ കുളിച്ചാൽ ആളുകളുടെ കുഷ്ഠരോഗം മാറും എന്ന് പറയുന്നുണ്ട്. പകലും കൂടി അവിടുത്തെ കാട്ടിൽ വന്യമൃഗങ്ങളെ കാണാം. അതുകൊണ്ട് രാവിലെ പോലും പന്തം കൊളുത്തി വേണം സഞ്ചരിക്കാൻ. തന്ത്രിയും പൂജാരിയും ഒക്കെ പന്തം കൊളുത്തിയിട്ടാണ് രാവിലെയും രാത്രിയും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. പഴയ വിഗ്രഹം ഇപ്പം കുളത്തിലാണ് കിടക്കുന്നത്, കാരണം ടിപ്പുവിൻ്റെ കാലത്ത് അത് എടുത്ത് കുളത്തിലിട്ടതാണ്. നടുവിലെ മഠത്തിൻ്റെ ദേവസ്വത്തിൻ്റെയാണ് ഇത്. 24-അംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. വൃത്താകൃതിയിലുള്ള ഏകതല ശ്രീകോവിൽ കിഴക്കഭിമുഖം, അധിഷ്ഠാനവും ചുമരും ഒക്കെ വൃത്താകൃതിയിൽ തന്നെയാണ്. റൂഫ്, മുകളിലത്തെ ഭാഗം റൂഫ് ഒക്ടഗോണലാണ്, അഷ്ടകോണത്തിലാണ്. വളരെ പ്രത്യേകമുള്ള ഒരു ഒരു വാസ്തുവാണത്. സോപാനത്തിൻ്റെ ഒരു ഭാഗത്ത് ശംഖും ആനയും ആണ് കൊത്തിയിട്ടുള്ളത്. സാധാരണ അത് റയറാണ്, അല്ലെ? നല്ലൊരു ശംഖും ഒരാനയും കൊത്തിയിട്ടുണ്ട്. ചുറ്റമ്പലം 4 സൈഡിലും വാതിലുണ്ട്. തടപ്പള്ളി നോർത്ത് ഈസ്റ്റിലാണ്. പണ്ട് അഗ്രമണ്ഡപം ഉണ്ടായിരുന്നു. ദ്യുതനാണ് പത്തായപ്പുരയ്ക്ക്, അത് സൗത്ത് ഈസ്റ്റിലാണ്. വടക്ക് ഒരു ഉപദേവതാ ക്ഷേത്രം കിഴക്കഭിമുഖം ആയിട്ട് ചുറ്റമ്പലത്തിനെ തൊട്ടുകൊണ്ട് ഉണ്ട്. അതിന് റൂഫില്ല. അതിൽ ഗണപതിയും ശിവനും അയ്യപ്പനും നാഗവും 4 പ്രതിഷ്ഠയുണ്ട്. വടക്ക് ഭാഗത്ത് ഒരു വൃത്താകൃതിയിലുള്ള മറ്റൊരു വിഷ്ണു ക്ഷേത്രം കാണാം. അതാണ് പഴയ ക്ഷേത്രം. സുബ്രഹ്മണ്യൻ പുതിയ ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യനാണ് പ്രശസ്തിയെങ്കിലും ഈ വിഷ്ണുവായിരുന്നു ഇവിടുത്തെ പഴയ ക്ഷേത്രം. അതുകൊണ്ടായിരിക്കണം ഈ ശംഖും ആനയും കൊത്തിയിട്ടുള്ള ഇത് പറയാം അല്ലേ. പിന്നെ ഊട്ടുപുര പടിഞ്ഞാറുണ്ട്. അതിൻ്റെ രണ്ട് കല്ലിൻ്റെ ഇടയിൽ കളിമണ്ണ് വെച്ചിട്ട് അടച്ചിരിക്കുകയാണ്. അതെന്തിനാ വെച്ചാൽ സർപ്പങ്ങൾക്ക് വന്ന് താമസിക്കാനാണ് അത്രയും. കുളം സൗത്ത് ഈസ്റ്റ് സൈഡിൽ ചുറ്റമ്പലത്തിൻ്റെ പുറത്തായിട്ട് കാണാം. സുബ്രഹ്മണ്യൻ നിൽക്കുന്നതാണ് 75 സെന്റിമീറ്റർ. രണ്ട് കൈയേ ഉള്ളൂ. വേലും താമരയാണ്. ബാലമുരുക സങ്കല്പമാണ്. തക്തമംഗലം ഇല്ലത്തെ പഞ്ചലോക വിഗ്രഹമാണ് ഇവിടുത്തെ ശ്രീപരി വിഗ്രഹം. ഇല്ലപ്പം ഇല്ല, പക്ഷേ അതിന് 27 സെന്റിമീറ്റർ ഉണ്ട്. അതിൻ്റെ വള്ളിയും ദേവയാനിയോടും കൂടിയതാണ് ആ ബലിവിഗ്രഹം. മഹാവിഷ്ണു 75 സെന്റിമീറ്ററുള്ള നിൽക്കുന്ന വിഗ്രഹമാണ്. ശിവൻ 11 സെന്റിമീറ്ററുള്ള ലിംഗം. അയ്യപ്പൻ 30 സെന്റിമീറ്ററുള്ള ലിംഗം. ഗണപതി ഇരിക്കുകയാണ് 15 സെന്റിമീറ്റർ. നാഗങ്ങൾക്ക് 30 സെന്റിമീറ്റർ. തന്ത്രി അണ്ടലാടി മന. അതുപോലെ കരിമ്പ ഗ്രാമത്തിലെ കുടപ്പുള്ളി കൃഷ്ണൻ, തച്ചോളി ഓതേലിൻ്റെ കുടുംബമാണ് അതിൻ്റെ ഉരാളര്. കുറച്ച് പുതിയ ക്ഷേത്രമാണത്, എന്നാലും ഇതിൻ്റെ പ്രാധാന്യം തച്ചോളി ഓതേലിൻ്റെ കുടുംബമാണ് അതിൻ്റെ ഉരാളര് എന്നുള്ള. വടക്കേ മലബാറിലാണല്ലോ അവർ. അവരിൽ ഒരാൾ കാട്ടുശ്ശേരി മൂത്ത നായരെന്ന ജന്മിയുടെ കാണമെടുത്തിട്ട് ഇവിടെ താമസിച്ചിരുന്നു അത്രേ. ആ കാലത്ത് ഉണ്ടാക്കിയതാണ്. കല്ലടിക്കോട്ട് കുറുപ്പന്മാർ എന്നാണ് ഇവരുടെ പേര്. ഈ തച്ചോളി ഓതേലിൻ്റെ ആളുകളുണ്ട്. 56-ലും അവർ ഭാഗം വെച്ച് പിരിഞ്ഞിട്ടുള്ളൂ. ഒരു താവഴിക്ക് അയ്യപ്പ ക്ഷേത്രം കിട്ടി, വേറൊരു താവഴിക്ക് കൃഷ്ണൻ്റെ ക്ഷേത്രവും കിട്ടി. വൃത്താകൃതിയിലുള്ള ഏകതല ശ്രീകോവിൽ കിഴക്കഭിമുഖം, ഗണപതി സൗത്ത് ഈസ്റ്റില് കിഴക്കഭിമുഖം, കിണറ് നോർത്ത് ഈസ്റ്റില് വലിയമ്പലത്തിൻ്റെ വടക്ക് ശിവക്ഷേത്രം ഫേസിങ് വെസ്റ്റ് പടിഞ്ഞാട്ട് അഭിമുഖമായിട്ട്. കൃഷ്ണൻ നവനീത കൃഷ്ണ സങ്കല്പമാണ്. 60 സെന്റിമീറ്റർ. രണ്ട് കയ്യിലും വെണ്ണയുണ്ട്. ഗണപതിക്ക് 25 സെന്റിമീറ്റർ. ശിവനൊരു സാളഗ്രാമാണ്, വിഗ്രഹമില്ല, ഒരു തന്ത്രിയില്ല. കല്ലടിക്കോട്ട് കാട്ടുശ്ശേരി അയ്യപ്പൻ കാവ് കരിമ്പയിൽ അങ്ങനെയാണ്. അത് 11-ാം നൂറ്റാണ്ട് മുതലുണ്ട്. അതിൻ്റെ ഊരാളന്മാരും തച്ചോളിയാണ്.
കച്ചോളിക്കാരാണ്. അപ്പൊ രണ്ട് ക്ഷേത്രം അവിടെ അടുത്തടുത്തായിട്ട് കച്ചോളി ഊരാളന്മാരായിട്ടുള്ളതുണ്ട്. അയ്യപ്പന് 700 മീറ്റർ സൗത്ത് ഈസ്റ്റിലാണ് കൃഷ്ണന്റെ ക്ഷേത്രം കാണുന്നത്. 700 മീറ്റർ തെക്ക് കിഴക്ക് അയ്യപ്പന്റെ കൃഷ്ണക്ഷേത്രം ഉണ്ട്. അത് ചതുര ഏകതല ക്ഷേത്രം. പടിഞ്ഞാട്ട മുഖം മുഖമണ്ഡപമുണ്ട്, വടക്ക് ഊട്ടുപുരയും തടപ്പള്ളിയുണ്ട്. ശിവകോവിലിന്റെ മുമ്പിൽ അനന്തശയനവും ദേവാസുര യുദ്ധവും കാണുന്നുണ്ട്, കൊത്തിവെച്ചിട്ടുണ്ട്. ഗർഭഗൃഹത്തിൽ ശാസ്താവും പ്രഭയും സാത്യകനും ഒരുമിച്ചാണ്. ഓരോന്നിനും 45 സെന്റിമീറ്റർ. ഇവിടെയും തന്ത്രിയില്ല. അപ്പൊ രണ്ട് ക്ഷേത്രത്തിലും, കൃഷ്ണക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും രണ്ടിലും തന്ത്രിയില്ല. രണ്ടിലും കച്ചൊള്ളി ഓരോരുടെ ആൾക്കാരാണ്.